എങ്ങനെയായിരിക്കും പൂരം നടത്തിപ്പതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാനായി തിരുവമ്പാടി ദേവസ്വം ഭാരവാഹിയായ ശ്രീ പ്രശാന്ത് മേനോൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ പ്രശാന്ത് മേനോൻ, എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്, എല്ലാവരും വളരെ കാത്തിരുന്നാണ് ഇത്തവണയെങ്കിലും പൂരം അതിൻ്റെ ഒരു പ്രൗഢിയോടെ കാണാൻ കഴിയുമെന്ന്. പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമല്ല, തീർച്ചയായും നമ്മൾ അങ്ങനെ ചില നിലപാടുകൾ എടുത്തേ മതിയാകൂ. എങ്ങനെയൊക്കെയാണ് ഈ ഒരു നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്ന് പൂര ചടങ്ങുകൾ നിങ്ങൾ ആലോചിക്കുന്നത്? അങ്ങേക്ക് കേൾക്കാമോ? ആ കേൾക്കുന്നെങ്കിൽ പറയാമോ, എങ്ങനെയാണ് ഈ ഒരു കടുത്ത നിബന്ധനകളുണ്ടല്ലോ, അതിനുള്ളിൽ നിന്ന് എങ്ങനെയാണ് ചടങ്ങുകൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ തീരുമാനം ഒരാനപ്പുറത്ത് പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ലളിതമായ രീതിയിൽ നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മേളമടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അത് നടത്താനുള്ള സാഹചര്യമുണ്ടോ, എങ്ങനെയാണ് ബാക്കി മറ്റ് ചടങ്ങുകളൊക്കെ എങ്ങനെയായിരിക്കും? മേളം വളരെ കുറവ്, വാദ്യകലാകാരന്മാരെ പങ്കെടുപ്പിച്ച് മേളം നടത്തും. അതുപോലെ തന്നെ പഞ്ചവാദ്യം, മഠത്തിൽ വരവിൽ നിന്നുള്ള പഞ്ചവാദ്യത്തിനും പഞ്ചവാദ്യ വിദഗ്ധരുടെ എണ്ണം കുറച്ച് ലിമിറ്റഡാക്കി ആ ചടങ്ങ് അതിൻ്റെ പൂർണ്ണ ഗൗരവത്തോടു കൂടി നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീ പ്രശാന്ത് മേനോൻ, ഈ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ഒരു മീറ്റിംഗ് ഇന്നുണ്ടല്ലോ, അവരും ഇതുപോലെ തന്നെ ഒരു തീരുമാനമെടുക്കുകയായിരിക്കുമോ ഉണ്ടാവുക? ഒപ്പം ഈ ഘടകക്ഷേത്രങ്ങൾ, അവരും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മിനിമലായി തന്നെ ചടങ്ങുകൾ നടത്താനല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? ഞങ്ങൾ ഘടകപൂരങ്ങളെ ഇന്നലെ തന്നെ അറിയിച്ചു, ആനകളെ അയക്കാൻ നിർവാഹമില്ല, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനം എടുക്കണമെന്ന് ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ മറ്റ് ഈ പ്രേമികളുടെ ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? എല്ലാവരും എല്ലാവർക്കും വലിയ വിഷമമുണ്ടാകും തീർച്ചയായും ഇങ്ങനെ പൂരം നഷ്ടമാകുന്നതിൽ, പക്ഷേ സാഹചര്യം നമ്മൾ അംഗീകരിച്ചല്ലേ കഴിയൂ. മറ്റ് ആളുകൾക്ക് കാണാനുള്ള സൗകര്യം ഇപ്പോൾ ടെലിവിഷനിലൂടെയൊക്കെ കൂടുതൽ ദൃശ്യങ്ങൾ ആളുകളിലേക്ക് എത്തിച്ച് തൽക്കാലം ആഘോഷിക്കുക അല്ലേ? അങ്ങേയറ്റം വിഷമത്തോടു കൂടിയാണ് ഇന്നലെ ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. കാരണം പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ 90% പൂർത്തീകരിച്ചു കഴിഞ്ഞു. പക്ഷേ കോവിഡ് എന്ന മഹാമാരിയുടെ അതിക്രൂരമായ വ്യാപനം, അതിരൂക്ഷമായ വ്യാപനം ഞങ്ങളെ ഒരു പുനർ വിചിന്തനത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് തിരുവമ്പാടി ദേവസ്വത്തിന് സമൂഹത്തിനോട് അങ്ങേയറ്റം കടപ്പാടുണ്ട്. സമൂഹമാണ് എല്ലാത്തിനും ഉപരി. ആ സമൂഹത്തെ ബാധിക്കുന്ന ഗുരുതരമായ ഈ രോഗം ഉള്ള സ്ഥിതിക്ക് പൂരം നടത്തുന്നത് അങ്ങേയറ്റം, പൂരം നടത്തിപ്പ് അങ്ങേയറ്റം ഒരു ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അതുമല്ല, തിരുവമ്പാടി ദേവസ്വത്തിന് സമൂഹത്തോടുള്ള കടപ്പാട് വളരെ വലുതാണ്. അവരാണ് ഞങ്ങളെ ഈ ദേവസ്വത്തിൻ്റെ കൈമുതൽ. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും ഈ സാഹചര്യത്തിൽ പൂരം ആഘോഷിക്കരുത് എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ വക കാരണങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് വിഷമമുണ്ടെങ്കിലും ഇന്നലെ ഒരാനപ്പുറത്ത് ചടങ്ങ് മാത്രമായി പൂരം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഈ വെടിക്കെട്ടിൻ്റെ കാര്യം എങ്ങനെയായിരിക്കും, ചെറിയ തോതിൽ അതും ഉണ്ടാകുമോ? ഈ പൂരത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി അതും ചെറിയ തോതിൽ ഉൾപ്പെടുത്തുന്നുണ്ടാകും അല്ലേ? വെടിക്കെട്ട് ഏതായാലും വെടിക്കെട്ടിൻ്റെ പണി ഏതാണ്ട് പൂർണ്ണമായി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനി എങ്ങനെ കത്തിക്കാം എന്നുള്ളത് ജില്ലാ ഭരണാധികാരികളുമായി കൂടി ആലോചിച്ച് ഇന്നൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതിലാലോചിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് തീരുമാനിക്കും.
ശരി ശരി, വളരെ നന്ദി ശ്രീ പ്രശാന്ത് മേനോൻ ഈ കാര്യങ്ങൾ പറഞ്ഞതിന്.